മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മതമുണ്ട്, ഇസ്ലാം. ആ ഇസ്ലാം എന്താണ്? അതിന്റെ നിയമങ്ങൾ എന്താണ്? തത്വസിദ്ധാന്തങ്ങൾ എന്താണ്? എന്തിന് ഇസ്ലാം ആകണം? എന്തുകൊണ്ട് ഹിന്ദുവോ മുസ്ലിമോ എന്തുവോ ക്രിസ്ത്യാനിയോ ജൂതനോ ജൈനനോ ആയിക്കൂടാ? എന്തിന് വിശ്വാസം സ്വീകരിക്കണം? എന്തുകൊണ്ട് നിരീശ്വരവാദം പറ്റില്ല, നിർമ്മതവാദം പറ്റില്ല? എന്തിന് അള്ളാഹുവോട് മാത്രം ദ്വേരക്കണം? എന്തുകൊണ്ട് മുഹിദ്ദീൻ ഷേഖിനോടോ റിഫായി ഷേഖിനോടോ ദ്വേരന്ന് കൂടാ? എന്തിന് നെഞ്ഞത്ത് തന്നെ കൈകെട്ടണം? എന്തുകൊണ്ട് താടി പിടിച്ചുകൂടാ? എന്തുകൊണ്ട് സ്ത്രീധനം കൈക്കൂലി പലിശ വാങ്ങുകയോ കൊടുക്കുകയോ കണക്കെഴുതുകയോ സാക്ഷി നിൽക്കുകയോ ചെയ്തുകൂടാ? എല്ലാറ്റിനും കാരണമുണ്ട്, തെളിവുണ്ട്. തിരുനബി പറയാത്തൊരു വിഷയവും ബാക്കിയില്ല, അള്ളാഹു പറയാത്തൊരു വിഷയവും ബാക്കിയില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ. ബാപ്പയും വല്യാപ്പയും കാക്കകാരണന്മാരും പറഞ്ഞത് കൊണ്ടല്ല, കേട്ടത് കൊണ്ടല്ല, കേട്ടീമ കേട്ടത് കൊണ്ടല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും തെറ്റ്, ചെയ്യാതിരിക്കുന്ന പലതും ഉണ്ട്, വിശ്വസിച്ച പലതും പുറത്ത്, വിശ്വസിക്കാത്ത പലതും അകത്ത് വരേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാവും. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടി വന്നത്? പറഞ്ഞ പോലെ നടന്നാ പോരെ? കേട്ടതനുസരിച്ച് നടന്നാ പോരെ? പോരാ. പിന്നെയോ ബല്ലിഗു അന്നീവലോ ആയത്തൻ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കണേ, അള്ളാഹുവിന്റെ തിരുദൂതരുടെ കൽപ്പനയാണ് ഇത്. ഇത് ഒറ്റവാചകത്തിൽ എല്ലാവർക്കും മനസ്സിലാകാൻ ഖുർആനിൽ ഈ സൂറത്ത് മാത്രം മതിയാകുമായിരുന്നു, വേറൊന്നുമില്ലെങ്കിലും മനുഷ്യന്മാര് നന്നാകുമായിരുന്നു എന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സൂറത്തുൽ ആസ്ദ് മാത്രം മതി നമ്മുടെ കയ്യിൽ. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കാലം തന്നെയാണ് സത്യം. എഴുതിയില്ലേ സൂറത്തുൽ ആസ്ദ്? ആ കാലം തന്നെയാണ് സത്യം. മനുഷ്യന്മാർ നഷ്ടത്തിലാണ്, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഹിന്ദു നഷ്ടത്തിലാണെന്നല്ല, ക്രിസ്ത്യാനി നഷ്ടത്തിലാണെന്നല്ല, മൗലവിമാർ നഷ്ടത്തിലാണെന്നല്ല, സംഘാടകർ നഷ്ടത്തിലാണെന്നല്ല, മനുഷ്യൻ നഷ്ടത്തിലാണ്. ഇല്ലല്ലതീന ആമനു, വിശ്വസിച്ചവർ നഷ്ടത്തിലല്ല. വഅമിലു സ്വാലിഹാത്തി, നിസ്കാര സക്കാത്ത് നോമ്പ് ഹജ്ജ് ആരാധനകൾ അനുഷ്ഠാനങ്ങൾ സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ ചെയ്തവർ നഷ്ടത്തിലല്ല. വതവാസു ബിൽ ഹഖി, സത്യം പ്രബോധനം ചെയ്തവർ നഷ്ടത്തിലല്ല. വതവാസു ബിസ്സബർ, ക്ഷമ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചവർ നഷ്ടത്തിലല്ല. ഇനി പറയൂ, നമുക്ക് വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമുക്ക് നഷ്ടം വേണ്ട. നമുക്ക് സൽക്കർമ്മമുണ്ട്, നഷ്ടം വേണ്ട. ഇനി വിശ്വാസവും സൽക്കർമ്മവും അള്ളാഹു സ്വീകരിച്ച് നമ്മളെ നരകത്തിന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലെത്തിക്കണമെങ്കിൽ രണ്ട് പണിയെടുക്കണം. അതെന്താ? സത്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറയും? സത്യം പറഞ്ഞു കൊടുക്കുമ്പോ തല്ലുകിട്ടും, സത്യം കേൾക്കുന്നവന് തല്ലുകിട്ടും. എന്താടാ അവിടെ പരിപാടി പോയത്? എന്തിനാ അവിടെ പോയത്? കൊടുത്ത് അടി വാപ്പ മോനെ, അല്ലേ? ഭാര്യയെ ഭർത്താവ് അടിക്കും, അല്ലെങ്കിലോ ചീത്ത കേൾക്കും. പിന്നെയോ അതാ ആ പിടിയക്കാരൻ ഇന്ന പള്ളിയിൽ പോകുന്ന ആളാണ്, ഓന്റെ സാധനം വാങ്ങാൻ പാടില്ല എന്ന് ഇബ്ലീസ് എന്ന ഹോജ പറയും. അപ്പൊ നമ്മൾ പറയണം എന്ത്? ക്ഷമിക്ക്. സ്വർഗമല്ലാതെ ക്ഷമക്ക് യാതൊരു കൂലിയില്ല. അള്ളാഹു ആരുടെ കൂടെയാണ്? ക്ഷോഭിക്കുന്നവരുടെ, വെറുക്കുന്നവരുടെ, എതിർക്കുന്നവരുടെ, ചൂടാകുന്നവരുടെ, എടാമോടാന്ന് വിളിക്കുന്നവരുടെ കൂടെയാണോ? അല്ല. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണം. അതിനെന്ത് വേണം? ക്ഷമ സ്വന്തം വേണം. ക്ഷമിക്കാൻ കഴിയാതെ അക്ഷമയോടുകൂടി എന്ത് പ്രശ്നം ഉണ്ടായാലും ചൂടായി ആരടാ ആടാ എന്ന് പറയുന്ന ആൾക്കാർക്ക് കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രസംഗ പരിപാടികൾ നടക്കുമ്പോൾ കല്ലേറ് വന്ന മര്യാദ കടെ ഇരുന്നാൽ മതി, അതിനിരിക്കണോൻ മാത്രം കസേരി ഇരുന്നാൽ മതി, വിട്ടുപോയിന്നോളി. കസേലിരിക്കുന്നവൻ ഇരിക്കാൻ തയ്യാറാകണം, തല്ലുകൊള്ളാൻ, കല്ലേറ് വരാൻ, തിരിഞ്ഞുമൊക്കെ വേണ്ട, വളണ്ടിയർമാർ നോക്കും. ആ ക്ഷമ വേണം, ആ ക്ഷമ വേണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യേറ്റ് വന്നു, അപ്പോ സ്റ്റേജിൽ ഉള്ളവനും ഇറങ്ങി, മറ്റവനും ഇറങ്ങി, പ്രസംഗം കൊളായില്ലേ? ആര് കൊളാക്കി? നമ്മൾ കൊളാക്കി, മിണ്ടി പോയി. അപ്പോൾ പറഞ്ഞു കൊടുക്കണം, ക്ഷമിക്കണം, ക്ഷമ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നമ്മുടെ കടമ. ഈ പണി നമ്മൾ ചെയ്തില്ലെങ്കിൽ നിസ്കാരം കൊണ്ടും ഈമാൻ കൊണ്ടും നമുക്ക് പ്രയോജനം പൂർണ്ണമാവുകയില്ല, മനുഷ്യൻ നഷ്ടത്തിലാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ പ്രമാണങ്ങൾ പഠിച്ചേ പറ്റൂ, തെളിവെന്താണെന്ന് പഠിച്ചേ പറ്റൂ, തെളിവെന്താണെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. ഇതാണ് ഇവിടെ അള്ളാഹു ആയത്ത് ആദ്യമായി ഖുർആൻ ഇറക്കിയപ്പോ തന്നെ പറഞ്ഞ കാര്യം. അതാ ഇഖ്റ, അല്ലേ? ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. കണക്കെഴുതാനല്ല പുതിയത്, ഇത് കണക്കെഴുതാനല്ല, വായക്കോലിന്റെ കണക്കല്ല, വീണ വിറ്റ ചെരുപ്പിന്റെ കണക്കല്ല, സ്വർണത്തിന്റെ കണക്കല്ല. വിനയോ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി എന്താ പറയാനുള്ളത്? ഇനി എന്താ എഴുതാനുള്ളത്? ഇഖ്റ വറബ്ബുക്കൽ അക്റം,
അല്ലദി അല്ലമബിൽ കലം, പേന കൊണ്ട് പഠിപ്പിച്ച അതിദാരനായ അള്ളാഹു. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സഹായം, അനുഗ്രഹം എന്താ? അത് പേന കൊണ്ട് പഠിപ്പിച്ചു. എവിടെ ചങ്ങാതിമാരെ പേന? എവിടെ പേനല്ലാതെ പോന്നിരിക്കണ്? നമ്മളെ മക്കളെവിടെ? സ്കൂളിലും കോളേജിലും പോകുമ്പോ സ്ഥിരം പേന കൊണ്ടിറക്കണ മക്കൾക്ക് വരെ പേനല്ല. അപ്പോ മനുഷ്യനെ അവൻ അറിയാത്തത് പഠിപ്പിച്ചു. ശരി, ഇത് ആദം നബിന്റെ കാലം മുതലേ പടച്ചോൻ തുടങ്ങിയ പരിപാടിയാണ്. ഈ സന്മാർഗം എത്തിച്ചു കൊടുക്കുക, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കി വിടുകയാണ് കേട്ടോ, ഇറക്കി വിടുകയാണ്, ഇറക്കി വിടുകയാണ്. ആ അപ്പൊ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ട കാര്യമാണ് സൂറത്തു ബഖറയിലെ 38-ാമത്തായത്ത്. സന്മാർഗം വന്ന് കിട്ടും, കിട്ടിയാൽ അത് പിൻപറ്റണം, എന്നാ പിന്നെ പേടിക്കണ്ട എന്നാണ്. ഇത് അമ്പിയാ മുർസലുകൾ മുതൽ തുടക്കം മുതലേ തുടർന്നു വന്ന പരിപാടിയാണ്. സന്മാർഗം എത്തിച്ചു കൊടുക്കുക, എന്താ പിൻപറ്റേണ്ടത്? ഫമൻ തബിഅ ഹുദായ, എന്റെ സന്മാർഗം, അള്ളാഹുവിന്റെ സന്മാർഗം പിൻപറ്റേണ്ടത്. കാക്കകാരണന്മാരുടെ കഥയല്ല, കെട്ടുകഥയല്ല, കെട്ടുകേൾവിയല്ല, മൗലാനമാരുടെ ചിന്തകളല്ല, സ്വന്തം അഭിപ്രായങ്ങളല്ല. വേവിച്ച് ഇറച്ചി തിന്നത് പോരാഞ്ഞിട്ട് നമ്മൾ വേവിക്കാത്ത ഇറച്ചി, എന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യ ദീനിനെ പറ്റി. ഓ, ഞങ്ങൾ ദീനിനെ പറ്റി ചർച്ച ചെയ്യാം, അങ്ങനെ ചർച്ച ചെയ്യണ്ട. അറിവുള്ളവനാ ചർച്ച ചെയ്യണ്ടേ? അല്ലെങ്കിലോ പന്തലെവിടെ കെട്ടണം? ആ സ്കൂഡ് വർക്ക് എങ്ങനെ നടത്തണം? നോട്ടീസ് എവിടെ ഒട്ടിക്കണം? സി ഡി എവിടെ കൊടുക്കണം? പൈസ എങ്ങനെ ഉണ്ടാക്കണം? അതാണ് സാധാരണക്കാരൻ ചർച്ച ചെയ്യണേ. കുനുവത്തു വിത്തുറിൽ ഓതണോ വേണ്ടേ? തറാവിയെ എട്ടിക്കഴിച്ച് പെരി പോണോ വേണ്ടേ? ഏതാ നല്ലത്? എന്റെ അഭിപ്രായം എങ്ങനെയാ? ഓന്റെ അഭിപ്രായം എങ്ങനെയാ? മക്കത്തെങ്ങനെയാ? മദീനത്തെങ്ങനെ അങ്ങനെയാ? അവിടെ എങ്ങനെയാ? ഇവിടെ എങ്ങനെയാ എന്ന് പറയേണ്ട ആൾക്കാരല്ല നമ്മള്. പിന്നെയോ, ഹമന്തബി അഹുദായ, എന്റെ സന്മാർഗം അല്ലേ. ജനങ്ങള് ഭിന്നിച്ചു. എന്താ കാരണം? ഒന്നിച്ചു നിൽക്കുന്നത് ഇബിലീസിന് ഇഷ്ടമില്ല. പെന്തൽമണ്ണക്കാർക്ക് നല്ല അറിയാലോ എങ്ങനെയാണ് നല്ല നല്ല മനുഷ്യന്മാർക്കിടയിൽ കാസറ്റ് വരലും അല്ലേ, കണ്ടാ മുണ്ടാതെ ആകലും അല്ലേ. ആ എല്ലാ നാട്ടുകാർക്കും അറിയത് അതാ, അതുകൊണ്ട് ഭിന്നിപ്പുണ്ടാകുന്നു അല്ലേ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമൻ ചങ്ങാതിമാരും സഹോദരന്മാരും ഇല്ലേ എവിടെത്തി? യൂസുഫിനെ കിണറ്റിലിറക്കിയിട്ടു, കിണറ്റിക്ക് വലിച്ചെറിഞ്ഞോന്നല്ല കേട്ടോ, കിണറ്റിക്കിന്ന് ഇറക്കിയിട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ടേക്കോട്ടെ സ്വന്തം അനുജനെ അല്ലേ. ഇങ്ങനെ കണ്ടാവും, അള്ളാഹു നിങ്ങൾ ഷെയ്ത്താൻ നിങ്ങൾക്കും എനിക്കുമിടയിൽ കളിച്ചു, ആ കളിയാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ മനുഷ്യവംശം മുഴുവൻ ഭിന്നിച്ചു. അപ്പോഴതാ വരുന്നു പ്രവാചകന്മാർ, അപ്പോഴതാ വരുന്നു പ്രവാചകന്മാർ. സൂറത്തുൽ ബക്കറയിലെ 213-ാമത്തെ ആയത്ത് എന്താണ്? കനന്നാസ് ഉമ്മത്തം വാഹിദ ഫബഅസല്ലാഹു നബിയീൻ മുബശ്ശിരീന വമുന്ദരീൻ വാൻദറമാഹുമുൽ കിതാബ് ലിയഹ്കുമ ബൈനഹും ഫീ മഖ്തലഫൂ ഫീഹി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഗ്രന്ഥമിറക്കി. അപ്പോൾ അള്ളാഹുവിനോട് ദ്വേരക്കണോ? ശ്രീരാമനോട് ദ്വേരക്കണോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണോ? യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കണോ? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണോ? വീരാനൗര്യ പാപ്പനോട് പ്രാർത്ഥിക്കണോ? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. എന്താ കാരണം? ഖുർആൻ പറയുന്നു, ഖുർആൻ പറയുന്നു. അപ്പോ അള്ളാഹു പറയുന്നു, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ അടങ്ങി ആ രീതിയിൽ മനുഷ്യന്മാർക്കിടയിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുന്ന ഏർപ്പാട്. പക്ഷേ ഏത് കാലഘട്ടത്തിലുമുള്ള ജനങ്ങൾ എന്ത് പറഞ്ഞു? എന്റെ വാപ്പി എന്റെ വാപ്പി, എന്റെ വല്യാപ്പി എന്റെ വല്യാപ്പിയൊക്കെ നരകത്തിലാണ്, ഞമ്മക്കും ആ നരകത്തിൽ തന്നെ പോകാൻ നൽകി, ഞമ്മളെ വാപ്പാറ നരകത്തിലിട്ട് നമ്മൾ സ്വർഗത്ത് പോവുക എന്ന് ചോദിക്കും. കേൾക്കുമ്പോ തോന്നും നല്ല വല്ല അള്ളാന്റെ വല്ല വാചകാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതാല എന്താ പറഞ്ഞത്? അത് ശരിയല്ല. സൂറത്തു ബക്കറയിലെ 170-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? ഇദാ ഖീല ലഹും ഇത്തബിഊ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഊ മാ വജദ്നാ അലൈഹി ആബാനാ മാ അൻസൈനാ അലൈഹി ആബാനാ. ഞങ്ങളെ കാക്കകാരണവന്മാർ എങ്ങനെയാ ചെയ്തത്, അതുപോലെ ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ അവരെ എങ്ങനെയാ കണ്ടത്, അതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയും. എപ്പോ? ഇത്തബിഊ മാ അൻസലല്ലാഹ്, ഇത്തബിഊ മാ അൻസലല്ലാഹ്, അല്ലാഹ് ഇറക്കിയത് നിങ്ങൾ പിൻപറ്റുവിൻ, അല്ലാഹ് ഇറക്കിയത് നിങ്ങൾ പിൻപറ്റുവിൻ എന്ന് പറയുമ്പോൾ, അപ്പോൾ പറയും ഭൂരിപക്ഷല്ലേ, ഭൂരിപക്ഷല്ലേ. ഒരുപാട് ആയത്തുകളിലൂടെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അക്സറുഹും ലായാലും അക്സറുന്നാസിലായാലും, ബഹുഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നവരല്ല, അറിയുന്നവരല്ല, മനസ്സിലാക്കുന്നവരല്ല. ഉണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല ഭൂരിപക്ഷം പേരും നരകത്തിലാണ്. സൂറത്ത് യൂസഫിലെ 107-ാമത്തെ വചനത്തിൽ എന്താ പറഞ്ഞത്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ശിർക്കിലാണ്. ആരിൽ വിശ്വസിക്കുന്ന? ആരിൽ വിശ്വസിക്കുന്ന? അല്ലാഹുവിൽ വിശ്വസിക്കുന്ന.
ബഹുഭൂരിപക്ഷം പേര് ശിർക്കിലാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം മാനദണ്ഡമാവുകയില്ല. അതാണ് അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് സൂറത്ത് അൻആമിലെ 116-ാമത്തെ വചനത്തിലൂടെ. ബഹുഭൂരിപക്ഷം ആളുകളെയാണ് നീ പിൻപറ്റുന്നതെങ്കിൽ അവര് നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുക തന്നെ ചെയ്യും, വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മള് പ്രമാണങ്ങളിലേക്ക് മടങ്ങണം. നമ്മളെ നേതാവ് ആരാണ്? നമ്മുടെ നേതാവ് ആരാണ്? ജീവിച്ച നേതാവ്, ജീവിച്ച് കാണിച്ച നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മുടെ ഇമാം, അടിസ്ഥാന രേഖ, നമ്മുടെ അടിസ്ഥാന രേഖ എന്താണ്? അത് ഖുർആനാണ്, അത് ഖുർആനാണ്. അപ്പോൾ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമല്ല, അവരെയല്ല പിൻപറ്റേണ്ടത്. അവരെ റബ്ബാക്കലാകും അവർ പറഞ്ഞ് പിൻപറ്റിയാൽ. പ്രസംഗം കേട്ടാൽ റബ്ബാവൂല. ഒരു കാര്യം ഹലാലാണെന്ന് അവർ പറയാം, നമ്മൾ ഹലാലാക്കുക. ഹറാമാണെന്ന് അവർ പറയാം, നമ്മൾ ഹറാമാക്കുക. അല്ലാഹു ഹലാലാക്കിയത് ഹറാമാക്കാൻ അല്ലാഹു